ഇത്രയും പബ്ലിക്കിന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഗൈസ്. ഒരു ഒരു ഡോഗ് ഒരു സ്ഥലത്തേക്ക് ഓടി പോയി, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടതാണ്, ഒരു ചേട്ടൻ നടന്നു പോകുമ്പോൾ ജസ്റ്റ് ആ ഡോഗ് പിന്നാലെ പോകുന്നതും കെയർ ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ഈ ഡോഗിലൂടെ കണ്ടത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയിലൂടെ ഇത് കാണിച്ച് ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ച് തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡോഗിനെ കൊണ്ടുപോണത് ഞാൻ ജസ്റ്റ് ഈ വഴിക്ക് പോയി, ഇപ്പൊ കണ്ടതാണ്. അപ്പൊ എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത്രയധികം പബ്ലിക്കിന്റെ ഇടകൂടെയാണ് കേട്ടാ ഈ ഡോഗിനെ ആ ചേട്ടൻ കൊണ്ടുപോണത്. ഇത്രയധികം പബ്ലിക്കിന്റെ ഇടകൂടെ ആ ഡോഗ് എവിടേക്കെങ്കിലും പോവേ ഒരു സംഭവം ഇല്ല. കണ്ട എത്രയധികം ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഡോഗ് ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പോവുക, ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ആളെ കെയർഫുൾ ചെയ്തിട്ടാണ് ഡോഗ് പോണത്. ഇത്രയും കെയർഫുള്ളായിട്ടാണ് ഡോഗ് പോണത്. ഈ ചേട്ടനെ ഞാൻ ജസ്റ്റ് കണ്ടപ്പെടുത്തതാണ്. എന്തോ വേണ്ട, ഒന്ന് ആക്രമിക്കാനാ ഒരു മനോഭാവം ഇല്ല. അതായത് ഒരാളുടെ പ്രൊട്ടക്ഷനാണ് ശരിക്കും ഈ ഒരു ഡോഗ് കൊടുക്കുന്നത്. പേര് ചേണ്ട വൈശാഖ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഡോഗിനെ കുറിച്ചൊന്ന് അറിയണമെന്നുണ്ട്. അപ്പൊ ചേട്ടനൊന്ന് ക്ലിയർ ആയിട്ട് ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. ഓക്കെ, ആ അപ്പൊ ചേട്ടാ ഈ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് എത്ര ദിവസം പിടിക്കും ഇതുപോലെ ട്രെയിൻ ചെയ്യിച്ചെടുക്കണെങ്കിൽ? ഈ ട്രെയിനിങ് ആ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഡോഗാണ്. ഇങ്ങനെയാക്കാൻ ഫസ്റ്റ് പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പേഴ്സണലായിട്ട് നമ്മൾ ഗാർഡ് ചെയ്യണ ഒരു ഡോഗായിട്ട്. അത് പബ്ലിക്കില് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡ് ചെയ്യണ പോലെയല്ല, അതൊരു പബ്ലിക്കിൽ തന്നെ നമ്മൾ ഗാർഡ് ചെയ്യണ പോലത്തെ. ഈ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 മാസമൊക്കെ എടുക്കും. 3 മാസം എടുക്കില്ല ഇതുപോലെ ട്രെയിൻ ചെയ്യാൻ? പബ്ലിക്കിലൊക്കെ ഡോഗ് ഇപ്പോൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ജസ്റ്റ് വെള്ളം കുടിക്കുന്ന സീനാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ പിന്നെ ഉഷാറായി, രണ്ടാമത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അത്രയും പബ്ലിക്കിലേക്ക് അത്രയും റഷായിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഡോഗിന് ഏത് ബ്രീഡിൽ പെട്ടതിനാണ്? ബെൽജിയം മിനോസ്. അത് ഇത് ഏകദേശം മാർക്കറ്റിൽ ഇത് ഈ ഡോഗിന് എന്ത് വിലയുണ്ട്? ഈ ഡോഗിനൊരു 10-35-40 രൂപ ഒരു 1.5 lakh വരെ പോലെ. ഇത് ഇമ്പോർട്ടഡ് ഡോഗുകൾ, അതിൻ്റെ ബ്ലഡ് ലൈൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇത്ര ദൂരം നടക്കൂ? ആ നിങ്ങളിപ്പന്നെ കണ്ടില്ലേ, കേരള വർമ്മ തൊട്ടിട്ട് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് വരെ ഡെയിലി നടക്കൂല്ല? ഇവിടെ വരെ നടക്കും. നടക്കൂല്ല. അപ്പോ ഇത് ഡെയിലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കൂല്ല നമ്മൾ ഈ ട്രെയിൻ ചെയ്യിക്കണതിന്റെ ഭാഗമായിട്ട്? ഡെയിലി അങ്ങനെ നടക്കണം. ശരി, ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീക്കിലൊക്കെ 2-3 വട്ടമൊക്കെ മതി. ഓരോ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ആൾക്കാർ ഡെയിലി ചെയ്ത് അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആവുന്നുണ്ട്. പെർഫെക്റ്റ്, നല്ലൊരു സോഷ്യലൈസേഷൻ ആവില്ല. ഞാനിവിടെ വരെ വരല്ലോ, ഇവിടെ നിന്ന് വേറെ വണ്ടിയിൽ പോകും. ഇത്ര ദൂരം നടത്തിയിട്ടുണ്ട്. പിന്നെന്തിനാണെന്ന് വെച്ചാല് ഈ ഡോഗ് വേറെ ഡോഗുകളെ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കാൻ പോകും? ഇല്ലില്ല, അത് നിങ്ങൾ കണ്ടില്ലല്ലേ അവിടെ ഡോഗുകളില്ല. ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് കേരള വർമ്മ അവിടേക്ക് കുറെ സ്ട്രേ ഡോഗ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇവിടെ ഫ്രണ്ടാ, അപ്പോ അത് കാരണം കൊണ്ട് കുഴപ്പമില്ല. ഇവിടെയും വലിയ ഡോഗുകൾ വന്നാലും റെഗുലർ ഡോഗുകൾക്ക് നല്ല സ്ട്രേ ഡോഗ്സിനും നല്ല ഇന്റലിജന്റ് ആണ് ഡോഗ്സ്. അപ്പൊ അവർക്ക് ഇവിടെ പരിചയം. പിന്നെ നിങ്ങള് വേറെ ഉണ്ടാവും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈ ഡോഗ് നമ്മുടെ ഡോഗ് ഒരിക്കലും അങ്ങോട്ടേക്ക് പോകില്ല. മേത്തോട്ട് ടച്ച് ചെയ്യാണ്ട് ആ ഡോഗ് ഒരു ഇത്ര ഡിസ്റ്റൻസിൽ വന്നാൽ പോലും നമ്മുടെ ഡോഗ് അങ്ങനെ പോകില്ല. അതുവരെ എത്തിയുണ്ട് ഈ ഡോഗ്. ഇപ്പോൾ ഒരു അങ്ങനെയുള്ളൊരു കൺട്രോൾ വന്നിട്ട് ഇതിൻ്റെ ഏകദേശം ഇപ്പോൾ ഒരു നല്ലൊരു മറ്റുള്ളവർ ഇറക്കാൻ വെച്ചെന്തെങ്കിലും ഒരു ബെൽറ്റ് വേണോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഓടിപ്പോവുക, അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത് കൂടുതലും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ആളെ വിട്ടിട്ട് നീങ്ങണേയില്ല. അത്രയും പെർഫെക്റ്റായിട്ടാണ് ഈ ഡോഗ് ആളെ കെയർ ചെയ്ത് പോണത്. ക്ലാസ്
ഈ ഡോഗിന്റെ ആരാധകരാണ്. ഇത് ഹൈപ്പർ ബ്രീഡാ, ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ബ്രീഡാ. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെ റെഗുലർലി കണ്ടിന്യൂസ് ആയിട്ട് നല്ലപോലെ ചെയ്യും. കാരണം അത് കൈതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത്തിരി ഇതാണ്. അപ്പൊ അങ്ങനത്തെയുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ ഈ ബ്രീഡിനെ ജർമ്മൻ ഷെപ്പേർഡിനൊക്കെ ആണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ലാബും അല്ല ചെയ്യാൻ പറ്റും, പക്ഷെ ഇത്രയും കൂടി ഹൈ ആയിട്ട്. പിന്നെ ഈ ജർമ്മൻ ഈ റോട്ട് അങ്ങനെയൊക്കെ അതർ ഡോഗ്സ് എനിമൽസിനെ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യേണ്ടത്. പിന്നെ ചേട്ടാ ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ചെലവുണ്ടോ? നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന ഫുഡിന്റെ ഇതിവിടെ തന്നെ നിങ്ങളിപ്പോ കണ്ടില്ലേ, ഒരു 4 കിലോമീറ്റർ നടക്കും. പിന്നെ കാഷ്വൽ ആയിട്ട് നമ്മുടെ അവിടെ തന്നെ ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഡോഗ് നടക്കും. പിന്നെ ഇങ്ങനത്തെ ഡോഗുകളെ ഇടുന്ന കേജ് അതിനെ വെക്കുന്ന രീതികളൊക്കെ വേറെ. അപ്പൊ അതിന്റെ 0 എത്ര വേണ്ടി വരും? അത്യാവശ്യം കിലോമീറ്റർ നടക്കുന്നതാണെങ്കിൽ അതിനുള്ള ഹെൽത്തിനുള്ള ഇത് വേണ്ടോ? വെജിറ്റബിൾ ആണോ കൂടുതൽ? ഇപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മീറ്റ് കൊടുക്കും. എന്തായാലും ഒരു 350 ഗ്രാം മീറ്റ് വേണം. അത്ര മതി. പിന്നെ കുറച്ച് കുറച്ച് റൈസും അത്യാവശ്യം. ചേട്ടാ ഇപ്പൊ നമ്മുടെ ചാനല് കണ്ടിട്ട് വേറെ ആരെങ്കിലും ചേട്ടന്റെ അടുത്ത് ഈ ഡോഗിനെ കൊണ്ടുവന്ന് തരുകയെന്ന് വിചാരിക്കും. അപ്പൊ ചേട്ടന് ഇതിനെ ട്രെയിൻ ചെയ്തിട്ട് പക്കയായിട്ട് കൊടുക്കാൻ പറ്റൂ? ഇങ്ങനത്തെ ഇപ്പൊ നമ്മുടെ ഒരു ട്രെയിനിങ്ങിന്റെ സ്കൂളുണ്ട്. അവിടെ അത്യാവശ്യം അപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ട്രെയിനിങ് ഇപ്പൊ അധികം ഞാൻ എടുക്കുന്നില്ല, 2-3 എണ്ണം ഒക്കെ എടുക്കുള്ളൂ. നിങ്ങളിപ്പോ കണ്ടില്ലേ ഈ കണ്ടിന്യൂസ്ലി ഇത് ഇത്ര കിലോമീറ്റർ നടക്കണമെങ്കിൽ എത്ര ഡോഗ് ഉണ്ടെങ്കിൽ അത്ര കിലോമീറ്റർ ഞാൻ നടക്കണം. അപ്പൊ എനിക്കിപ്പോ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് തിരക്കുണ്ട്. അത് ഞാൻ അതിനുള്ള ട്രെയിനിങ് എടുക്കുള്ളൂ. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രെയിനിങ് അധികം ആവശ്യമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോ ഞാൻ പുറത്തായിരുന്നു, ഞാൻ ഡൽഹിയില് ബാംഗ്ലൂര് അവിടെയൊക്കെ ആകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ട്രെയിനിങ്ങിനുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അത് ഇത്ര 4 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പൊ എത്ര കിലോമീറ്റർ ആയി? 8 കിലോമീറ്റർ ഡെയിലി. ഇത് വലിയ ട്രെയിനറാണല്ലേ. നമ്മുടെ ഇവിടെ തൃശ്ശൂര് കൂടുതലും ഹോമോബീഡിയൻസും കാര്യങ്ങൾക്കാണ് ആളുകൾ കൊണ്ടുവരുന്നത്. അതിന് അത്യാവശ്യം കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ നമ്മൾ അധികം എടുക്കുന്നില്ല. അത് കുറച്ച് കുറച്ച്, കാരണം എല്ലാവരും കുറെ ഡോഗ്സ് ആകുമ്പോ നമുക്ക് ശ്രദ്ധിക്കാനും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് കാരണം ഹോമോബീഡിയൻസിന്റെ ഇതായിട്ടാണ് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾക്കാണ് കൂടുതലും വരുന്നത്. പീസ് വരുന്നുണ്ട്, അഡൽട്ട് ഡോഗുകൾ വരുന്നുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ഡോഗുകളും വരുന്നുണ്ട്, എല്ലാ ബ്രീഡുകളും വരുന്നുണ്ട്. ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ആള് പോവാണ് കേട്ടോ, സ്റ്റേ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ആള് കരിക്കും കുടി കരിക്ക് കൊണ്ട് ഇതാക്കാൻ പോയിക്കാണ്. അപ്പൊ ഡോഗ് വേണ്ട, സിമ്പിളായിട്ടാണ് ഡോഗ് പറഞ്ഞോടത്ത് ഇരിക്കാണ്. വേറൊരു സ്ഥലത്തേക്ക് എനങ്ങണില്ല കേട്ടോ ഡോഗ്, സിമ്പിളായിട്ട് ഡോഗ് ഇരിക്കാണ്. ആ ആ ജസ്റ്റ് ഒന്ന് ചേട്ടൻ മാറി പോകുമ്പോ ഡോഗ് വരുന്നുണ്ടോ ഒന്ന് നോക്കാം. ആ ഡോഗ് ഇരിക്കാണ്, ആള് ജസ്റ്റ് നടന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഡോഗ് ഇവിടെ ഇരിക്കാണ്, അവിടെ ഇരിക്കാണ്, ആളവിടെയാണ്. ഇതേ പോണു വിളിച്ച വഴിക്ക് ഡോഗ് പോവാണ്. അവിടെ ഭയങ്കര പേടിച്ചു, ഇത് കണ്ടവര് പേടിച്ചു ജസ്റ്റ് ഒന്ന്. സ്റ്റേ പറഞ്ഞിട്ട് പൈസ ആ ചേട്ടൻ അങ്ങോട്ട് പോവാണ്. നിങ്ങൾക്ക് ഡോഗ് വിളിക്കാൻ പറഞ്ഞു.